ഇന്ന് നമുക്ക് ഊത്തപ്പം തയ്യാറാക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണത്. ദോശമാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു മുറി തക്കാളി മതിയാവും. കുറച്ച് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പ് കൂടെ ഇതിൻ്റെ മേലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇഷ്ടമാണെങ്കിൽ ഒരു പച്ചമുളക് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒന്നും ചേർത്തിട്ടില്ല. ഇതുപോലെ എണ്ണ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടാനായിട്ടാണ്. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരു മിനിറ്റിന് ശേഷം നമുക്ക് ഇതിനെ പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം. കുറച്ചുകൂടെ എണ്ണ ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഒരു മിനിറ്റിന് ശേഷം നമുക്ക് എടുത്തു മാറ്റാം. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ ഊത്തപ്പം ഇവിടെ റെഡിയായിട്ടുണ്ട്. ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇനി ഇതിലേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പ് വിതറിക്കൊടുക്കാം. മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ചട്നിപ്പൊടി ചേർത്ത് കൊടുക്കാം. മുന്നത്തെ വീഡിയോയിൽ ഞാൻ ചട്നിപ്പൊടീൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. ഇതുപോലെ എണ്ണ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരു മിനിറ്റിന് ശേഷം നമുക്കിതിന് തിരിച്ചിട്ട് കൊടുക്കാം. കുറച്ചുകൂടെ എണ്ണ ചേർത്ത് കൊടുക്കാം. രണ്ട് വശവും വെന്ത ശേഷം നമുക്കിതിന് എടുത്തു മാറ്റാം. അങ്ങനെ നമ്മളുടെ ഓണിയൻ ഉത്തപ്പം ഇവിടെ റെഡിയായിട്ടുണ്ട്. ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പരത്തിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ എണ്ണ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് പെപ്പർ പൊടി ചേർത്ത് കൊടുക്കാം. ഒരു മിനിറ്റിന് ശേഷം നമുക്കിതിനെ പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് വശവും വെന്ത ശേഷം നമുക്കിതിനെ എടുത്തു മാറ്റാം. അങ്ങനെ നമ്മളുടെ ക്യാരറ്റ് ഊത്തപ്പം ഇവിടെ റെഡിയായിട്ടുണ്ട്. ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. പരത്തിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത പനീർ ചേർത്ത് കൊടുക്കാം. അല്പം സവാള ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ അല്പം ചട്നിപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചട്നിപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ള ഊത്തപ്പം. ഇതുപോലെ എണ്ണ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു മിനിറ്റിന് ശേഷം നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് വശവും വെന്ത ശേഷം നമുക്കിതിനെ എടുത്തു മാറ്റാം. അങ്ങനെ നമ്മളുടെ പനീർ ഊത്തപ്പം ഇവിടെ റെഡിയായിട്ടുണ്ട്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.